ഹൈ ഫ്ലോ ഹണി മാജിക് അവനിലേക്ക് സ്വാഗതം. സാധാരണ ഈ നമ്മളുടെ വീടുകളിലെല്ലാം തന്നെ വിശേഷപ്പെട്ട കാര്യങ്ങൾ, അതായത് വിശേഷ അവസരങ്ങളൊക്കെ വരുമ്പോൾ സ്പെഷ്യൽ വിഭവങ്ങൾ തയ്യാറാക്കാറുണ്ട്. സ്പെഷ്യൽ വിഭവം എന്ന് പറയുമ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ബിരിയാണിയൊക്കെ തയ്യാറാക്കാറുണ്ട്. എപ്പോഴും എന്താണ്, നമ്മൾ ചോറും പലതരം കറികളും വയ്ക്കുന്ന കൂട്ടത്തിൽ ഒരു പക്ഷേ ബിരിയാണി ആണെങ്കിൽ രണ്ട് കാര്യങ്ങളാണ്, കാര്യം ഒരുപാട് കറി ഉണ്ടാക്കണ്ടല്ലോ. ബിരിയാണി ആണെങ്കിൽ അതിൻ്റെ സൈഡായിട്ട് ഒരു സാലഡ് അല്ലെങ്കിൽ പിക്കിൾ പപ്പടം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മതി. അപ്പോൾ വളരെ എളുപ്പമാണ് കാര്യങ്ങൾ, ഒറ്റ ഐറ്റത്തിൽ കാര്യം തരും. അത് ഒരു സ്പെഷ്യൽ കേസാണ് കാര്യം. പക്ഷേ വിശേഷ അവസരങ്ങൾ എന്ന് പറയുമ്പോൾ പെരുന്നാൾ അല്ലെങ്കിൽ ക്രിസ്മസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴേ ബിരിയാണി മാത്രം പോരാ, ഒത്തിരി ഒത്തിരി സൈഡ് ഡിഷസ് വേണം. ചിക്കൻ ഫ്രൈ, ചിക്കൻ പുരട്ടിയത്, പിന്നെ മട്ടൺ, അങ്ങനെ ഇങ്ങനെ ലിവർ, ഫിഷ് ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നതല്ല, നമ്മളുടെ വീട്ടിൽ തന്നെ സൺഡേയ്സ്, ഞായറാഴ്ച ദിവസങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു അവധി ദിവസം കിട്ടുമ്പോൾ ഒരു ബിരിയാണിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ബിരിയാണി തന്നെ എത്ര തരം, ഇപ്പോൾ കേരളത്തിൽ ഉടനീളം സഞ്ചരിച്ചാൽ നമുക്ക് ഒരു സൈഡ് തൊട്ട് മറ്റു സൈഡ് വരെ, അതായത് സൗത്ത് നിന്ന് നോർത്ത് പോകുമ്പോൾ തന്നെ പല ടൈപ്പ് ഓഫ് ബിരിയാണീസ് കഴിക്കാൻ സാധിക്കും. ഇപ്പോൾ ഇതൊന്നും പോരാഞ്ഞിട്ട് അറബി നാട്ടിൽ നിന്നുള്ള സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബിരിയാണീസ് നമ്മൾക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അറബിക് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ എന്താ പറയുക, ചിക്കൻ കബ്സ, പിന്നെ അങ്ങനെ എന്താണ് ഒരുപാട് വിശേഷപ്പെട്ട വിഭവങ്ങളൊക്കെ. ഇപ്പോൾ അറബിക് ഫുഡ് നമ്മുടെ നാട്ടിൽ ഭയങ്കര പോപ്പുലറാണ്. അപ്പോൾ നമ്മളും ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റൈസ് ഉണ്ടാക്കാൻ പോകണം. അരി, ഇതൊരു കബ്സയാണ്. കബ്സ എന്ന് പറയുമ്പോൾ കുറച്ച് അറബിക് ടച്ചാണ്, പക്ഷേ എക്സാക്ട്ലി ആ ഒരു അറബിക് കബ്സയാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആവണം എന്നില്ല. നമ്മുടേതായ രീതിയിൽ മാജിക് അവൻ്റെ ഒരു സ്പെഷ്യൽ കബ്സ റെസിപ്പിയാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇത് മീനുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഫിഷ് കബ്സയാണ്, മീൻ കബ്സയാണ് നമ്മൾ തയ്യാറാക്കുന്നത്, ചിക്കനല്ല. അപ്പോൾ ഈ മീൻ കബ്സ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദശകട്ടിയുള്ള മീൻ അര കിലോ കഷ്ണങ്ങളാക്കിയത്. കൈമാരി 2 കപ്പ്, വെള്ളം 3 കപ്പ്, എണ്ണ 2 ടേബിൾ സ്പൂൺ, സവാള 1 വലുത് ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് 1.5 ടേബിൾ സ്പൂൺ, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 1.5 ടേബിൾ സ്പൂൺ, പച്ചമുളക് 2 എണ്ണം കഷ്ണങ്ങളാക്കിയത്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പ�ൂൺ, ബ്ലാക്ക് ലെമൺ പൗഡർ 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇനി മസാലയ്ക്ക് വേണ്ട ചേരുവകൾ: 3 ടൊമാറ്റോ ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ച് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് തണുത്ത വെള്ളത്തിലേക്ക് മാറ്റിയിട്ട് തൊലി കളഞ്ഞു, അത് കഴിഞ്ഞിട്ട് അരച്ചെടുത്തതാണ്. മുഴുവൻ കുരുമുളക് 1 ടേബിൾ സ്പൂൺ, മുഴുവൻ മല്ലി 1/2 ടീസ്പൂൺ, നല്ല ജീരകം 3/4 ടീസ്പൂൺ, ഏലക്ക 2 എണ്ണം, പട്ട 1 ചെറിയ കഷ്ണം, ഗ്രാമ്പൂ 4 എണ്ണം, ജാതിക്ക 1/4 ടീസ്പ�ൂൺ, പെരിഞ്ചീരകം 1/2 ടീസ്പൂൺ, വയനയില 1 വലിയ കഷ്ണത്തിൻ്റെ പകുതി, ഉലുവ 1/4 ടീസ്പൂൺ, ചുക്കുപൊടി 1/2 ടീസ്പൂൺ, എല്ലാം കൂടി ഒന്നിച്ചാക്കി പൊടിച്ചത്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഫിഷ് കബ്സ അഥവാ മീൻ കബ്സ തയ്യാറാക്കി തുടങ്ങാം. ഞാനിവിടെ കൈമാരിയിലാണ് ഇത് ചെയ്യുന്നത്. കാര്യം കൈമാരി എനിക്ക് വലിയ ഇഷ്ടമാണ്. കൈമാരി എനിക്ക് തോന്നും എല്ലാവർക്കും ഇഷ്ടമാവും. കാര്യം അതിനൊരു അതിന് തന്നെ ഒരു സ്വാദാണ്. അത് വെറുതെ കഴിക്കാനും നല്ലതാണ്, ആ ചോറായിട്ട് കഴിക്കാൻ നോക്കുമ്പോൾ തന്നെ നല്ലൊരു സ്വാദാണ്. അപ്പോൾ കൈമാരി വെച്ചിട്ട് ചെയ്യാം. പിന്നെ മീൻ ഞാൻ ഉപയോഗിക്കുന്നത് ഏത് തരം ദശകട്ടിയുള്ള മീനുമാകാം. ഞാനിവിടെ അയക്കൂറ എന്ന് പറയുന്ന നെയ്മീനാണ് ഉപയോഗിക്കുന്നത്, കിങ് ഫിഷ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ടൊമാറ്റോ അരച്ചതാണ് ഞാൻ ഉപയോഗിക്കുന്നത്, പ്യൂറി ചെയ്തത്. അതായത് ടൊമാറ്റോ ബ്ലാൻഡ് ചെയ്ത് ചൂടുവെള്ളത്തിലിട്ട് അതിൻ്റെ തൊലി കളഞ്ഞ് അരച്ചെടുത്തതാണ്. ഇനി ഇതിന് പകരം ടൊമാറ്റോ പേസ്റ്റ് കിട്ടുകയാണെങ്കിൽ അത് ചേർത്താലും മതിയാവും. ഒരു 2-3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ഇപ്പോൾ ഞാൻ ചേർക്കുന്നതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട്. പിന്നെ പ്രധാനമായിട്ടുള്ളത് ഒരു പൊടി, നമുക്കൊരു മസാല ഉണ്ടാക്കിയെടുക്കണം. ആ മസാല എന്ന് പറയുമ്പോൾ അതിൽ കുറേ കാര്യങ്ങളുണ്ട്. ആ എല്ലാത്തിൻ്റെയും കൂടെ ഒരു ബ്ലെൻഡാണ് നമ്മുടെ കബ്സയിൽ ചേർക്കാൻ പോകുന്ന മസാല. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഒരു കാര്യം സ്പെഷ്യലാണ്, ഉണങ്ങിയ നാരിക, ഉണക്ക നാരിക. അത് ഈ നാട്ടിൽ എവിടെയെങ്കിലും കിട്ടുമെന്ന് എനിക്കറിയില്ല കറക്റ്റായിട്ട്. ഉണക്ക ഡ്രൈഡ് ആയിട്ടുള്ള ലെമൺ, ഉണങ്ങിയ നാരിക, അത് തന്നെ നല്ല ഡാർക്ക് കളറിൽ കറുത്ത നിറത്തിൽ. അപ്പോൾ അതിൻ്റെ പൗഡർ വാങ്ങാൻ കിട്ടും. എനിക്ക് തോന്നുന്നു പുറത്ത് മിഡിൽ ഈസ്റ്റിലൊക്കെ കിട്ടുന്ന കാര്യമാണ്. ഇപ്പോൾ നാട്ടിലും അവൈലബിളായി തുടങ്ങിയിട്ടുണ്ടാകാം. അതുണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാവും. ബ്ലാക്ക് ലെമൺ പൗഡർ അത് കിട്ടുകയാണെങ്കിൽ, ബ്ലാക്ക് ലെമൺ കറുത്ത നാരങ്ങയുടെ പൊടി അല്ലെങ്കിൽ ഉണക്ക നാരങ്ങ അത് ചേർത്താലും, അതിൻ്റെ ഒരു പീസ് ഇതിനകത്തേക്ക് ഇടണം. ഉണക്ക നാരങ്ങയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇങ്ങനെ ഇതില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട. അതില്ലാത്തൊരു കബ്സയും നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ഈ ചേരുവകളെല്ലാം വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമേ നമുക്കതിൻ്റെ മസാല പൗഡർ തയ്യാറാക്കാം, പൊടിച്ചെടുക്കാം. അതിന് പ്രധാനമായിട്ട് വേണ്ട കാര്യം ഒരു ടേബിൾ സ്പൂൺ കുരുമുളക്, മുഴുവൻ കുരുമുളക്. അതിനകത്തേക്ക് 1.5 ടീസ്പൂൺ മല്ലി, മുഴുവൻ മല്ലി ചേർക്കാം. പിന്നെന്താ, 1/4 ടീസ്പൂൺ നല്ല ജീരകം. പിന്നെ വേണ്ടത് 2 ഏലക്ക, ഒരുപാടൊന്നും വേണ്ട, 2 അല്ലെങ്കിൽ 3 ആയാലും കുഴപ്പമില്ല.
മൂന്നിരിക്കട്ടെ. മൂന്ന് ഏലക്ക, പിന്നെന്താ, ഒരു അര ടീസ്പൂൺ പെരുംജീരകം. അപ്പോൾ നല്ല ജീരകം 1/4 ടീസ്പൂൺ, പെരുംജീരകം 1/2 ടീസ്പൂൺ. പിന്നെ വേണ്ടത് പട്ട, ഒരു കഷ്ണം പട്ട. പിന്നെ വയണയില, ബേ ലീഫ് ഒരു കഷ്ണം. ഒരു ഒരു വയണയിലയുടെ ഒരു കാൽ ഭാഗമോ അര ഭാഗം വരെ എടുക്കാം ബേ ലീഫ്. പിന്നെന്താ, പിന്നെ ജാതിക്കയുടെ ഒരു ചെറിയ പീസ്, ഇത്രയും ഒരു ചെറിയ പീസ് ജാതിക്ക. ജാതിക്ക എന്ന് പറഞ്ഞാൽ അറിയില്ല, ഇത്രയല്ല, അതിനെ ഒന്ന് ചതച്ചെടുക്കുമ്പോൾ ചെറിയ ചെറിയ പീസസായിട്ട് ഇങ്ങനെ ഇങ്ങനെ വരും. അതിൻ്റെ ഒരു ചെറിയൊരു പീസ്, ഒരു കാൽ ടീസ്പൂണിൻ്റെ ഒരു സൈസ്. പിന്നെ വേണ്ടത് ഗ്രാമ്പു. ഗ്രാമ്പു നമുക്കൊരു 2-3 or 4 ഗ്രാമ്പു. പിന്നെ ഒരു പ്രധാന കാര്യം ചുക്കുപൊടിയാണ്. ചുക്കുപൊടി ഒരു 1/2 ടീസ്പൂൺ ചുക്കുപൊടി. ചുക്ക് ആണെങ്കിൽ, പൊടിക്കാത്തതാണെങ്കിൽ ഒരു ചെറിയൊരു കഷ്ണം. പിന്നെ ഉലുവ ഒരു 1/4 ടീസ്പൂൺ ഉലുവ. ഇതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കാം. ഞാനത് പൊടിച്ചിട്ട് തിരിച്ചു തരാം. അങ്ങനെ പൊടിച്ചെടുത്ത മസാലയാണിത്, മസാല പൗഡർ. ഇതിൽ ശരിക്കും പറഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ കുരുമുളകുണ്ട്, 1/2 ടീസ്പൂൺ മുഴുവൻ മല്ലിയുണ്ട്, 1/4 ടീസ്പൂൺ ഉലുവയുണ്ട്, പട്ട, ഗ്രാമ്പു, ഏലക്ക ഇച്ചിരി ഇച്ചിരി 2-3 ഒരു ചെറിയ കഷ്ണം ആ കണക്കിന്. പിന്നെ ജാതിക്കയുടെ ഒരു ചെറിയ പീസ് ഇട്ടിട്ടുണ്ട്. പിന്നെ പെരിഞ്ചീരകം 1/2 ടീസ്പൂൺ ഉണ്ട്, നല്ല ജീരകം 1/4 ടീസ്പൂൺ ഉണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്തിരിക്കുന്നത് വയണയിലയുടെ ഒരു ചെറിയൊരു ഒരു ഭാഗം വയണയില. ഇതെല്ലാം കൂടി മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ഇതെല്ലാം കൂടി ചേർത്ത് പൊടിച്ചെടുത്തതാണ്. പിന്നെ പ്രധാനമായിട്ട് ചുക്കുപൊടിയും ചേർത്തിട്ടുണ്ട്. ചുക്ക ആണെങ്കിൽ ഉണങ്ങിയ ഇഞ്ചി ഇച്ചിരി ചേർക്കാം. ഇതാണ് ഇതിലെ കബ്സ മസാല പ്രധാനമായിട്ട്. പിന്നെ നമ്മൾ ഉണ്ടെങ്കിൽ ചേർക്കാൻ പറ്റും, ഉണക്ക നാരങ്ങ ഉണ്ടെങ്കിൽ അത് ഇടുക, ഇല്ലാന്നുണ്ടെങ്കിൽ. ഇതാണ് ബ്ലാക്ക് ലെമൺ പൗഡർ, നല്ല ഡാർക്ക് കളറിലിരിക്കും, കാപ്പിപ്പൊടി പോലെ തോന്നും. ഇത് കിട്ടുകയാണെങ്കിൽ നല്ല, അല്പമേ ഇടാവുള്ളൂ, 1/4 ടീസ്പൂൺ മതി നമുക്ക്. കറി ഇച്ചിരി പുളിയായത്, ഒരു എന്താ പറയുക, സാർ ടേസ്റ്റാണ്, ഒരു പുളിയാണ്. അപ്പോൾ അത് എൻ്റെ കയ്യിലുണ്ട്. അത് മിഡിൽ ഈസ്റ്റിലൊക്കെ സാധാരണയായിട്ട് കിട്ടുന്ന കാര്യമാണ്. ഇവിടെ അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നാരങ്ങ ഉണക്കി വെച്ചിരിക്കുക, ഒരു നാരങ്ങയുടെ ഒരു ഉണങ്ങിയ നാരങ്ങയുടെ ഒരു പീസ് നമ്മളിത് തയ്യാറാക്കുമ്പോൾ അതിനകത്തേക്ക് ഇട്ടാലും മതിയാകും. അടുപ്പ് കത്തിച്ചു, അതിലേക്കൊരു ചൂട് കട്ടിയുള്ള പാത്രം. ഇനി ആദ്യം ചെയ്യാൻ പോകുന്നത് കുറച്ച് എണ്ണ, ഒരു 1/2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ആകാം. ഓക്കെ, 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എന്നിട്ട് ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ, നെയ്യൊന്നും വേണമെന്നില്ല, എണ്ണ മതി. ഇതിലേക്ക് ആദ്യം ഓരോന്നോരോന്നായിട്ട് ചേർക്കാം. നമുക്ക് പ്രധാനമായിട്ട് ഇത് ഇനി നമ്മൾ പൊടിച്ച കാര്യങ്ങൾ കണ്ടല്ലോ, അതാണ് നമ്മുടെ കബ്സ മസാല. ഇനി ഇതിൽ കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ കാര്യങ്ങളാണ്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, അത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ലെങ്കിലും നമ്മുടെ ഒരു സ്വാദനുസരിച്ചിട്ട് അതെല്ലാം വേണം. വെളുത്തുള്ളി 1/2 ടേബിൾ സ്പൂൺ, ഇഞ്ചി അതുപോലെ 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി, പച്ചമുളക് 2 വലിയ പച്ചമുളകാണ് കഷ്ണങ്ങളാക്കിയത്, പിന്നെ നമ്മുടെ സവാള, ഒരു വലിയ സവാള, ഇത്രയും വലിയ സവാളയാണ്, അതുകൊണ്ട് ഒരു ബൗള് നിറച്ച് കിട്ടി. അപ്പോൾ അത്രയും വലുതാണെങ്കിൽ 1 അല്ലെങ്കിൽ 2 സവാള. അപ്പം നിറം മാറാൻ തുടങ്ങട്ടെ, അതുവരെ നമുക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഉള്ളിയുടെ നിറമൊക്കെ മാറാൻ തുടങ്ങുന്നു, ഒന്ന് വാടി ചെറുതായിട്ട് മൂക്കാൻ തുടങ്ങുന്ന ഒരു സ്റ്റേജ്. ഇതിലേക്ക് നമ്മളിപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാൻ പോകുന്നു, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണം. മീനിൻ്റെ കഷ്ണങ്ങളും ഇച്ചിരി ഉപ്പ് കൂടി ചേർക്കാം. അപ്പോൾ മീനിൻ്റെ കഷ്ണത്തിലൊന്ന് പിടിക്കുന്ന രീതിയിൽ ഇച്ചിരി ഉപ്പ്. ഒരു 5 മിനിറ്റ് സമയം മീനിങ്ങനെ ഇതിൽ കിടക്കട്ടെ.
ഇതിലേക്ക് നമ്മൾ ഒന്നുകിൽ ടൊമാറ്റോ പേസ്റ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഇത് മൂന്ന് ടൊമാറ്റോ ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ച് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് തണുത്ത വെള്ളത്തിലേക്ക് മാറ്റിയിട്ട് തൊലി കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് അരച്ചെടുത്തതാണ് ഏതാണ്ട് ഒരു കപ്പോളം ടൊമാറ്റോ പ്യൂരി. ടൊമാറ്റോ പ്യൂറി ചേർത്തു. ടൊമാറ്റോ പേസ്റ്റാണ് ചേർക്കുന്നതെങ്കിൽ ഒരു എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ, മൂന്ന് മുതൽ നാല് ടേബിൾ സ്പൂൺ വരെ ആകാം. ടൊമാറ്റോ പേസ്റ്റിന് പുളി കുറച്ചുകൂടെ കൂടുതലാണ്. ഇനി ഇതിലേക്ക് നമ്മൾ മൂന്ന് കപ്പ് വെള്ളം. ഇനി ഒന്ന് നന്നായിട്ട് തിളവരട്ടെ. നല്ലൊരു തിളവരണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് അരിയിട്ട് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒഴിച്ച വെള്ളം അതിങ്ങനെ തിളവരാൻ തുടങ്ങുന്നു. ചെറുതായിട്ട് തിളവന്ന് തുടങ്ങി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതിലേക്കാണ് നമ്മൾ അരി ഇടാൻ പോകുന്നത്. അപ്പോൾ ഈ കപ്സയ്ക്ക് ആവശ്യമായ ഉപ്പ്, ചോറിൽ നമ്മൾ മീനിൽ ഇച്ചിരി ഉപ്പ് ചേർത്ത് കഴിഞ്ഞു മീനിട്ട സമയത്ത്, ഇനി കുറച്ച് ഉപ്പും കൂടി എന്തായാലും വേണം. രണ്ട് കപ്പ് അരിയാണ് മൂന്ന് കപ്പ് വെള്ളം. അപ്പോൾ നല്ല തിളവന്ന് തുടങ്ങി. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൈമാരി. കൈമാരിക്ക് പോലെ നമുക്ക് ബാസ്മതി റൈസ് ഉപയോഗിക്കാം, പ്രശ്നമില്ല. ഏതരിയാണോ കൂടുതൽ ഇഷ്ടം അത് ഉപയോഗിക്കാം. ഞാൻ അരിയും കൂടി ചേർക്കുന്നു. അപ്പം ആവശ്യത്തിന് പാകത്തിനുള്ള ഉപ്പ് ചേർക്കുക, അരിയും ചേർക്കുക. ഇനി ഒരു കാര്യമില്ലേ, എന്താണ് ഇത്? കബ്സയാണ്, അതുകൊണ്ട് കബ്സയുടെ മസാല, നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലയും കൂടി ചേർക്കാം. ഈ പൊടി ഇതിലേക്ക് ഏതാണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ഉണ്ട്. ഇനി ഇതിലേക്കാണ് ഒരല്പം ഉണ്ടെങ്കിൽ മാത്രം ചേർക്കുക ബ്ലാക്ക് ലെമൺ പൗഡർ. ഇല്ലാന്നുണ്ടെങ്കിൽ ഉണക്ക നാരങ്ങ ഉണ്ടെങ്കിൽ ഒരു ചെറിയ പീസ് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ടേക്കുക. ഇതിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരുപാട് പുളിയായി പോകും. അതും ചേർത്തു ഒരു നുള്ളി. അപ്പോൾ ഒരു വ്യത്യസ്തമായൊരു ഫ്ലേവറും വരും. ഇനി നമ്മളിത് കുക്കറിലേക്ക് മാറ്റാൻ പോവാണ്. അടുപ്പിലൊന്ന് മാറ്റാം. മീനും ചോറും അതിൻ്റെ ചാറും എല്ലാം കൂടി ചേർന്ന് ഒരു വ്യത്യസ്തമായ മണമാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഫിഷ് ചിക്കനിലും ചെയ്യാം. ചിക്കൻ കബ്സയ്ക്ക് മീനിന് പകരം ചിക്കൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതിന് പകരമായിട്ട്. ഇനി ഒന്നുമില്ല, ഇനി നമ്മൾ കുക്കർ ഒന്ന് അടയ്ക്കുന്നു. നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന ഗ്രേവിയാണല്ലോ വെള്ളം, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആദ്യത്തെ വിസിൽ വരും. അത് കഴിഞ്ഞാൽ തീ ഒരല്പം കുറയ്ക്കുക. എന്നിട്ട് ചെറിയ തീയിൽ കിടന്നിട്ട് ഒരു സെക്കൻഡ് വിസിലും കൂടി വരണം. അത് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യുക. ഒരു അഞ്ച് മിനിറ്റ് സമയം വെയിറ്റ് ചെയ്യുക ആവി പോകാനായിട്ട്. അത് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കപ്സ റെഡി ആയിരിക്കും. എന്തായാലും വെയിറ്റ് ചെയ്യുക, ഫസ്റ്റ് വിസിൽ, പിന്നെ തീ കുറയ്ക്കുക, പിന്നെ സെക്കൻഡ് വിസിൽ. പിന്നെ നിങ്ങളതുവരെ വെയിറ്റ് ചെയ്യുക, ഒരു ഷോർട്ട് മാജിക് ബ്രേക്ക്. കപ്സ, മീൻ കപ്സ ഇവിടെ കുക്കറിൽ റെഡിയായി കഴിഞ്ഞു. ആദ്യത്തെ വിസിൽ കേട്ട് കഴിഞ്ഞ് ഞാൻ തീ കുറച്ചു, പിന്നെ ചെറിയ തീയിൽ വെച്ചിട്ട് സെക്കൻഡ് വിസിലും കേട്ടു, ഓഫ് ചെയ്തു. ഒരു അഞ്ചാറ് മിനിറ്റ് സമയം അനക്കാണ്ട് വെച്ചു, എന്നിട്ട് ഞാൻ തുറന്നു. തുറന്നപ്പോൾ നോക്കൂ, എന്തൊരു മണം, ഒരു വ്യത്യസ്തമായൊരു രുചികരമായൊരു മണമാണ് വരുന്നത്. അതിനകത്ത് കറക്റ്റ് സെറ്റായിരിക്കുകയാണ്, വെള്ളമൊക്കെ പാകത്തിനായിരുന്നു. വറ്റി ചോറെല്ലാം വെന്തു, മീനിൻ്റെ കഷ്ണങ്ങളും മസാലയും ഒക്കെ ചേർന്നിട്ട് സെറ്റായിരിക്കും. ഇനി ഇളക്കി എടുക്കുമ്പോൾ ഇച്ചിരി മീനിൻ്റെ പീസസൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് ഉടയും, അതൊന്നും കാര്യമാക്കണ്ട. ഇത് നമ്മൾ ചിക്കൻ കബ്സ അല്ലല്ലോ, ഫിഷ് കബ്സ. എന്തായാലും അതിൻ്റേതായ വ്യത്യാസമുണ്ടാവും. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഇളക്കാം.
ഇളക്കി കൊടുക്കാം. നമുക്ക് വിളമ്പ് പാത്രത്തിലേക്ക് മാറ്റാം. ഫിഷ് കപ്സ നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞു. മുകളിൽ കുറച്ച് മല്ലിയില കൊണ്ട് അലങ്കരിക്കും. ഒരു ചെറിയൊരു കോൺട്രാസ്റ്റ്. അങ്ങനെ നമ്മളുടെ ഫിഷ് കപ്സ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അത് മനോഹരമായി അലങ്കരിച്ച് നമുക്ക് വിളമ്പാവുന്ന കാര്യമാണ്. സ്വാദിൻ്റെ കാര്യത്തിൽ മുന്നിൽ തന്നെ നിൽക്കും. പിന്നെ വളരെ ഹെൽത്തി ആണെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. കാര്യം സാധാരണ നമ്മളൊരു ബിരിയാണിയൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ നെയ്യും എണ്ണയൊക്കെ ചേർക്കുമല്ലോ, പക്ഷേ ഇത് അതൊന്നുമില്ല. 2 ടേബിൾ സ്പൂൺ എണ്ണ മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ. പിന്നെ മീനിൻ്റെ കാര്യം പറയണ്ടല്ലോ, റെഡ് മീറ്റ് പോലെയൊന്നും അല്ല മീൻ എന്ന് പറഞ്ഞാൽ. ആരോഗ്യത്തിന് വളരെ നല്ല, ഫുൾ ഓഫ് പ്രോട്ടീൻ, കാൽഷ്യം, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയതാണ്. ഇതിൻ്റെ വ്യത്യസ്തമായ മണവും രുചിയും ഫ്ലേവറും ഒക്കെയാണ്. എന്തായാലും പരീക്ഷിച്ച് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാണ്. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച ഫിഷ് കപ്സ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനോട് കാണാം.